ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇത് പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയാലോ. പൂക്കളും ഇലകളും ഒക്കെ ആയിട്ടുള്ളത് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാദ്യം ഞാനിത് ഇതേപോലെ ഈ കളറിൽ പ്ലാസ്റ്റിക് കവർ ഒന്ന് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ചുറ്റി കമ്പിയിലേക്ക് ഒന്ന് ചുറ്റി എടുക്കണം കേട്ടോ. ഇതേപോലെ ഒന്ന് ചുറ്റി എടുക്കുക. ഇതേപോലെ ഇങ്ങനെയൊന്ന് ചുറ്റി ചുറ്റി എടുക്കുക. ലൂസായിട്ട് വേണം കേട്ടോ, ഒത്തിരി ടൈറ്റായിട്ട് ചുറ്റരുത്. ഇച്ചിരി ലൂസായിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കണം. ഇതിങ്ങനെ ട്യൂബ് പോലെ എടുക്കാനായിട്ടാണ് കേട്ടോ. ഇച്ചിരി ലൂസായിട്ട് നമുക്കൊന്ന് ചുറ്റി എടുക്കണം. അതിന് ശേഷം നമുക്കിത് ഇങ്ങനെ ചുറ്റിയതിന് ശേഷം നമുക്ക് ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കണം. ഇങ്ങനെ വളരെ ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഒന്ന് ഓടിച്ചൊന്ന് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്യൂബ് പോലെ നമുക്ക് കിട്ടും. ഇതേപോലെ ഇത് മൊത്തം നമുക്കിതിങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റി എടുക്കാം. ഇതേപോലെ ഇങ്ങനെയൊന്ന് ചുറ്റി ചുറ്റി എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ നമ്മളിതിങ്ങനെ ചുറ്റി എടുക്കുന്നതനുസരിച്ച് നമുക്കിതൊന്ന് ചൂടാക്കാത്ത സ്ഥലമൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ഓടിച്ചൊന്ന് കൊടുത്താൽ മതി കേട്ടോ. ഒത്തിരി ഇതായിട്ട് ചൂടാക്കണ്ട. ചൂടാക്കി കഴിയുമ്പോൾ കമ്പിയിലേക്ക് ഒട്ടിപ്പിടിക്കും കേട്ടോ. ഇതേപോലെ നമ്മൾ ഇതേപോലെ ട്യൂബ് പോലെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടുക. നമുക്കിതേപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ വളരെ ചെറുതായിട്ടുള്ള പീസുകളായിട്ട് നമുക്കിതേപോലെ ട്യൂബ് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഞാൻ ഇതേപോലെ ചെറുതായിട്ട് ട്യൂബ് കട്ട് ചെയ്തിട്ടു. അതിന് ശേഷം ഇത് ഇതേപോലെ ഒരു ഗ്രീൻ കളറിലെ കവർ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതേപോലെ ഒന്ന് മടക്കി ഇതാ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഇലകൾ പോലെ കട്ട് ചെയ്യാനാണ് കേട്ടോ. ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ എത്ര എണ്ണം നിങ്ങൾക്ക് വേണോ അതനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എത്ര കൊല കൊലയായിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കട്ട് ചെയ്യുക. ഇതേപോലെ കട്ട് ചെയ്തു. ഇതൊന്ന് ഇങ്ങനെ ഒന്ന് രണ്ട് പീസാണല്ലോ, ഇതിങ്ങനെ മടക്കിയാണല്ലോ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ ഒന്നും കൂടെ ഒന്ന് മടക്കിയതിന് ശേഷം ഒരു ഇലയുടെ ഷേപ്പിൽ നമുക്കിതിങ്ങനെ ഒന്ന് വെട്ടിയെടുക്കാം. ഇതേപോലെ നമുക്ക് വെട്ടിയെടുക്കാം. ഇത് രണ്ടിലയായിട്ട് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഓരോ ഇല നമുക്ക് കിട്ടി. ഇതേപോലെ ഈ വെട്ടിയിട്ടിരിക്കുന്നതെല്ലാം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കുറച്ചധികം ഇലകൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പൂ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു കളറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക കേട്ടോ. ഇങ്ങനത്തെ കളർ എടുക്കുക, ഏതെങ്കിലും ഇഷ്ടമുള്ള കളർ എടുക്കുക. അതിന് ശേഷം ഇത് ഇങ്ങനെയൊന്ന് മടക്കി ഇതേപോലെ ഒരു ചെറിയൊരു പീസ് മതി കേട്ടോ. ഇതിങ്ങനെ ഒന്ന് മടക്കി വീണ്ടും ഒന്നും കൂടെ ഒന്ന് മടക്കിയിട്ട് കോണായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇതിങ്ങനെ കോണായിട്ടൊന്ന് മടക്കിയെടുക്കുക. ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തു. മടക്കിയെടുത്തതിന് ശേഷം ഇത് പെറ്റലായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതെങ്ങനെ രണ്ട് സൈഡും ഞാൻ ഇതേപോലെ തന്നെ ഇങ്ങനെ പെറ്റലായിട്ട് തന്നെ കട്ട് ചെയ്തു. ഇത് ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഇതേപോലെ ഒരു പീസ് ഒരെണ്ണം എത്ര പൂ ഉണ്ടാക്കുന്നുണ്ടോ അതനുസരിച്ചുള്ള പൂക്കൾ നമുക്ക് എടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലെ ഞാനിങ്ങനെ ഒരു പൂ ഉണ്ടാക്കി ഇങ്ങനെ നമുക്ക് ഈ അരികി വിട്ടു പോകാത്ത ഇത് കയറി കട്ട് ചെയ്യാത്ത വിധത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ അതുപോലെ തന്നെ ഈ ഇല കട്ട് ചെയ്ത പോലെ തന്നെ ഞാൻ വെള്ള കളറിൽ കവർ എടുത്തിട്ട് ഇതേപോലെ തന്നെ ഇലയുടെ ഷേപ്പിൽ തന്നെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഇല കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിനും കൂടെ നമുക്ക് ഒരു നൂൽക്കമ്പി ഒരെണ്ണത്തിനും വേറെ രണ്ട് നൂൽക്കമ്പി വേണം കേട്ടോ. ഇങ്ങനത്തെ രണ്ട് നൂൽക്കമ്പി വേണം. ആദ്യം നമുക്ക് ഇതിലേക്ക് പൂ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നൂൽക്കമ്പിയുടെ അറ്റമൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കണം. അതിലേക്ക് നമുക്ക് ഗ്ലൂ ഗണ്ണോ ഫെവി ബോണ്ടോ ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം പൂ കേട്ടോ. ഇതിൻ്റെ അറ്റമൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുക. ഇത് ഊരിപ്പോകാത്ത വിധത്തിൽ ഒന്ന് വളച്ചു കൊടുത്തതിന് ശേഷം പൂ ഇതായി ഈ കമ്പിയെ കൂടെ നമുക്കിതിലൂടെ പൂ ഇങ്ങനെ പൂവിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തിരിക്കുന്നത് നമുക്കിതിലൂടെ ഒന്ന് കയറ്റി കൊടുക്കാം. അതിന് ശേഷം അല്പം ഗ്ലൂ ഗണ്ണ് ഇതിലൊന്ന് തൂത്തു കൊടുക്കുക. കുറച്ച് മതി കേട്ടോ, കുറച്ച് മാത്രം മതി. ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു പിടിക്കുക. ഇങ്ങനെ ഒന്ന് പിടിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് പൂ ഇത്രയും മതി. ഇങ്ങനെയുള്ള പൂക്കൾ മതി.
അതിന് ശേഷം നമുക്ക് നമ്മൾ ഈ ട്യൂബ് വെട്ടി വെച്ചിട്ടുണ്ടല്ലോ ഈ ട്യൂബ് ഒരെണ്ണം കടത്തി കൊടുക്കുക. ഇതേപോലെ നമ്മൾ ഞാൻ ഇറുക്കിലെ ഇതിൽ ഞാനിതിങ്ങനെ ചൂടാക്കി കാണിച്ച ട്യൂബ് ഉണ്ടല്ലോ ആ ട്യൂബ് ഒന്ന് ഇതിലേക്ക് ഒന്ന് കടത്തി കൊടുക്കുക. ഇതേപോലെ കടത്തിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതാ ഒരേല ഒരേല ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്കിതിങ്ങനെ തുളയിട്ടിട്ടോ അല്ലെങ്കിൽ ഈ കമ്പി ആയതുകൊണ്ട് തുളഞ്ഞ് കയറിക്കോളും തുള വന്ന് കയറിക്കോളും. ഇതിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. അതിന് ശേഷം അടുത്ത ട്യൂബ് നമുക്കിങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. വേണ്ട ഇതേപോലെ ഒത്തിരി ടൈറ്റായിട്ട് ഇതിൽ കമ്പിയിൽ ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ട്യൂബുകൾ ഓരോന്നും നമുക്ക് ഇതേപോലെ കയറ്റി കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ഇതേപോലെ ഇതാ ഇതിൻ്റെ നടുക്ക് ഒരെണ്ണം കയറ്റി കൊടുത്തു. നടുക്കൂടെ ഒരെണ്ണം കയറ്റി കൊടുക്കുക. അതിന് ശേഷം ട്യൂബ് കയറ്റി കൊടുക്കുക. ഇതേപോലെ ട്യൂബ് കയറ്റി കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈ കമ്പി നിറച്ച് വേണമെന്നുണ്ടെങ്കിൽ കമ്പി നിറച്ച് ചെയ്യുക കേട്ടോ. ഇതേപോലെ ട്യൂബും ഇലകളുമായിട്ട് നമുക്ക് ഇതേപോലെ കയറ്റി കൊടുക്കാം. ഇനി അവസാനം നിങ്ങൾക്ക് ട്യൂബ് തന്നെ കയറ്റിയാൽ മതി. ഇനി നിറച്ച് ഇലകൾ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കയറ്റി കൊടുക്കുക. ഞാൻ ഈ പൂ ഉണ്ടാക്കിയതിൽ ഞാൻ ഇത്രയാണ് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത നൂൽക്കമ്പി എടുക്കുക. നൂൽക്കമ്പി എടുത്തതിന് ശേഷം നമുക്ക് അറ്റം ഒന്ന് വളച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അറ്റം ഒന്ന് വളച്ചു കൊടുക്കണം. ഇങ്ങനെ ഒന്ന് അറ്റം ഒന്ന് വളച്ചു കൊടുത്തു. അതിലേക്ക് ഞാനിതാ ഇതേപോലെ വെള്ള കളറ് ഞാൻ ഇല പോലെ വെട്ടിയിട്ടുണ്ടല്ലോ അതാണ് ഞാൻ ഇതിലേക്ക് കയറ്റി കൊടുക്കുന്നത്. ഇതേപോലെ നമുക്കൊന്ന് കയറ്റി കൊടുക്കാം. വെള്ള കളറ് ഞാൻ ഇതേപോലെ ഒന്ന് കയറ്റി കൊടുത്തു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ മേൽവശം മാത്രം നമുക്കൊന്ന് ഒട്ടിച്ചാൽ മതി. അടി വേറെ ഒരു സ്ഥലം ഒട്ടിക്കണ്ട. കാരണം നമ്മൾ ചെറിയ ട്യൂബ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ ട്യൂബ് ഇതിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് കയറ്റുന്നത് കൊണ്ട് നമുക്ക് വേറെ ഒന്നും ഒട്ടിക്കേണ്ട. മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു ട്യൂബ് കയറ്റുക. ട്യൂബ് നമ്മൾ ഇതേപോലെ നൂൽക്കമ്പിയിൽ നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് ലൂസായിട്ട് വേണം കേട്ടോ ട്യൂബ് ഉണ്ടാക്കാൻ. ഒത്തിരി ടൈറ്റായിട്ട് ചുറ്റി ചൂടാക്കരുത്. അന്നേരം ഇത് നൂൽക്കമ്പിയിൽ നിന്ന് ഊരി പോരില്ല. നമ്മൾ ഇച്ചിരി ലൂസായിട്ട് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. നുൽക്കമ്പി ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇതിനേക്കാളും വലിപ്പമുള്ള കമ്പിയിൽ ഈ കമ്പിയേക്കാളും ഇച്ചിരി കൂടെ വലിപ്പമുള്ളതിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെയൊന്ന് ഓരോന്ന് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ട്യൂബ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കയറ്റി കൊടുത്ത് ആദ്യം കുറച്ച് സ്ഥലം മാത്രം നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ വെട്ടിയേക്കുന്നത് കൊണ്ട് നമുക്കിതിങ്ങനെ കയറ്റി കൊടുക്കാനും എളുപ്പമാണ് കേട്ടോ. ട്യൂബായിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്കിതിങ്ങനെ കോർത്ത് കൊടുക്കാനും വളരെ എളുപ്പമാണ്. ഈ ട്യൂബ് ഉണ്ടാക്കുന്നത് ഇതിന് മുന്നേ ഉള്ള വീഡിയോകളിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് ഇത് അറിയാൻ പറ്റും. ഇതാ ഇങ്ങനെ കയറ്റി കൊടുത്തു. ഇത് എന്തോരം കുറച്ച് അതി കുറച്ച് മതി കേട്ടോ. കുറച്ച് ഭാഗത്തേക്ക് മാത്രം നമുക്കിതിങ്ങനെ കയറ്റിയാൽ മതി. ഇതാ ഇത്രയും മാത്രം ഞാനിങ്ങനെ കയറ്റി വെച്ച് വെള്ള കളർ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗ്രീൻ കളർ മാത്രം നമുക്കിതിലേക്ക് കയറ്റി കൊടുക്കാം. ഇത്രയും മാത്രം മതി കേട്ടോ. വെള്ള ഇത്ര മതി. അത് കൂടുതൽ വേണ്ട കേട്ടോ. വെള്ളക്കളർ അത്ര മതി. അതിന് ശേഷം ഇതേപോലെ തന്നെ നമുക്ക് ഗ്രീൻ കളർ ട്യൂബ് കയറ്റിയതിന് ശേഷം ഗ്രീൻ കളർ നമുക്ക് ഇതേപോലെ കയറ്റി കൊടുക്കാം. ഇങ്ങനെ ആദ്യം നമ്മളിത് കയറ്റി വെച്ചില്ലേ ഇതേപോലെ വെച്ചില്ലേ. ഇനി നമുക്ക് വെള്ളയ്ക്ക് പകരം ഇനി ഗ്രീൻ കളർ മാത്രമായിട്ട് നമുക്ക് ഇതേപോലെ നിറച്ച് കയറ്റിയെടുക്കാം. ഇതാ ഇതേപോലെ വെള്ള വെച്ച് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പൂക്കളും ഇതുമായിട്ട് നിങ്ങൾക്ക് എത്ര നിങ്ങളൊക്കെ ഉണ്ടാക്കണോ അതനുസരിച്ച് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഇത് കാണാനായിട്ട്. ഇത് നിറച്ചുള്ളതാണെങ്കിൽ കുറേ അധികം ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇതായിട്ട് നമുക്കിതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിട്ട്. ഇതിപ്പോൾ ഇത്ര മതിയെങ്കിൽ ഇത്രയും ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറേ ഉണ്ടാക്കണമെന്ന് കുറേ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇതേപോലെ വളരെ കുറച്ച് പ്ലാസ്റ്റിക് കവറും മതി. പിന്നെ നമ്മൾക്ക് നൂൽക്കമ്പിയാണ് വേണ്ടത് കേട്ടോ. ഇതേപോലെ നിങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. താങ്ക് യു.